നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2023 നമ്മൾ ബഡ്ജറ്റ് കണ്ടു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റുകൾ, അതേപോലെ എന്തൊക്കെയാണ് ടാക്സേഷൻ പരമായിട്ടുള്ള ബെനിഫിറ്റുകൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ സേവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒന്ന്, സ്ത്രീകൾക്ക് അതേമാതിരി പെൺകുട്ടികൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനി ഒരു മന്ത്ലി ഇൻകം സ്കീം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, അതിൽ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനി ടാക്സേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് റെജീമും ന്യൂ റെജീമും കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരുന്നത്. ആ ന്യൂ റെജീമിൽ ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സ് പേയേഴ്സ് ഏകദേശം 5% ഉള്ളൂ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് തോന്നുന്നു കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ, സേവിങ്സ് ആംഗിളിൽ നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ സ്ത്രീകൾക്ക് ഉള്ള ബെനിഫിറ്റുകൾ എന്താണ് ബഡ്ജറ്റിൽ വന്നേക്കണമെന്നുള്ളതെന്ന് വെച്ചാൽ, ഒരു മഹിള സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് സുകന്യ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ 2 വർഷം വരെയും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്കീമാണ്. മാക്സിമം ലിമിറ്റ് എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയാണ്. ഇനി അതുപോലെ തന്നെ അത് 2 വർഷത്തേക്ക് ഓരോ വർഷവും 7.5% റിട്ടേൺ കിട്ടും. 7.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് ശരിക്കും പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിനോ അതിനേക്കാളും കുറച്ചും കൂടിയും സേഫായിട്ട് ഗവൺമെൻറ് തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ലയെന്ന് തന്നെ പറയുക ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ. അത് ഈ പറഞ്ഞ 7% എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ്. ഇപ്പോൾ ഏകദേശം 0.5 ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുന്ന ടൈമിൽ 7% ഒക്കെ വരും. അങ്ങനെ നോക്കുമ്പോൾ ഇത് 7% എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു റിട്ടേൺ ആണ്. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പേടിയൊക്കെ ഉള്ളവർക്ക്, പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് അല്ലെന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്കീം എന്തുകൊണ്ട് നല്ലതാണ്. ഇത് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും 2 കൊല്ലത്തിനുള്ളിൽ, അല്ലെങ്കിൽ ലോക്കിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതുള്ളത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഈ 2023 ഏപ്രിൽ 1 ഇനി അവസാനിക്കുന്നത് മാർച്ച് 2025. ഇതാണ് സ്ത്രീകൾക്ക് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് തരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ ഈ ഓൾഡ് റെജീമിൽ 80C ബെനിഫിറ്റിലൊക്കെ പെടുത്താവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. പല ബാങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നാഷണലൈസ്ഡ് ബാങ്കിലെ കൊണ്ടുപോയിട്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7%. അതൊക്കെയാണ് സീനിയർ സിറ്റിസന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പണ്ട് 15 ലക്ഷം രൂപ വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് 30 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുണം. അപ്പോൾ നമ്മൾക്ക് ചോദിക്കും ഇൻട്രസ്റ്റ് കൂടാണ്ട് ഇതിലെന്താ ബെനിഫിറ്റ്? പലർക്കും ഒരു റിട്ടയർമെൻറ്റ് ഏജിലൊക്കെ ഉള്ളവർക്ക് ഇത്തരം സ്കീമിൽ ഭയങ്കര വിശ്വാസമല്ലാണ്. അപ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 30 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. എസ്പെഷ്യലി ചില ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരുന്നിട്ടുള്ള അവർക്ക് VRS ഒക്കെ എടുത്തിട്ട് ബൾക്ക് മണി കിട്ടിയവർക്കൊക്കെ ഇത് ഇപ്പോൾ പൈസ വേണ്ടാത്തവർക്ക് ഇങ്ങനത്തെ ഒരു സേവിങ് സ്കീമൊക്കെ അവർ വളരെയധികം ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ അവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ലിമിറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ളത് സീനിയർ സിറ്റിസന് ഒരു നല്ലവരാണ്. ഇതിൽ തന്നെ കുറച്ച് സബ് കാറ്റഗറിയൊക്കെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് VRS എടുത്തവർക്ക്. അപ്പോൾ ഈ 60 വയസ്സ് വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ മിലിറ്ററി പേഴ്സണലുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഒരു കോർപ്പസ് സ്വീകരിക്കണ ഒരു സീനിയറായിട്ടുള്ള ഒരു ആൾക്കാർക്കൊക്കെ അടുത്തുള്ള SBI അങ്ങനത്തെ പബ്ലിക് ബാങ്കിലൊക്കെ പോയിട്ട് ചോദിച്ച് നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഡീറ്റെയിൽസ് കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മന്ത്ലി ഇൻകം സ്കീം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ ചേരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും എസ്പെഷ്യലി റൂറൽ ഏരിയയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴും പോസ്റ്റ് ഓഫീസിലൊക്കെ പലവരും നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും അല്ലാതെ അത്രയധികം ഡെവലപ്ഡ് ആവാത്തവർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ റീച്ച് കൂടുതലാണ്. അപ്പോൾ പൊതുജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൽ പണ്ടത്തെ ലിമിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് 6.7% ആണ്.
അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കൂടുതല, പക്ഷേ സേഫ്റ്റി എന്നൊരു കാര്യം മുന്നിൽ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ആദ്യം ഇൻഡിവിജ്വൽസിനാണെങ്കിൽ 4.5 ലക്ഷം രൂപ വരുന്ന മാക്സിമം ലിമിറ്റ്, അത് 9 ലക്ഷത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സേഫായിട്ട് ഇൻകം കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം എന്നുള്ളത് 15 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഈ മന്ത്ലി ഇൻകം സ്കീമിൽ ഉള്ള ഒരു ബെനിഫിറ്റ്. ഇപ്പോൾ എസ്പെഷ്യലി മന്ത്ലി ഇൻകം റിസ്ക് ഒന്നും ഇല്ലാണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈവൻ ഇത് പലവരും ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഇൻഷുറൻസിലൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തുടർച്ചയായിട്ട് 7 വർഷം അടയ്ക്കണം, വന്നിട്ട് കിട്ടുന്നതൊക്കെ റിട്ടേൺ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ 6% താഴെയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്കീം എന്തുകൊണ്ട് നല്ലതാണ്, നമ്മൾ അത്രയും ഇതിലൊക്കെ പോണേക്കാളും ഭേദം ഇത് 6.7 എന്നൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റുമാണ്. സേഫ്റ്റി മുൻകൂട്ടി കാണണം, സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ ഈ പറഞ്ഞ 9 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ ജോയിൻ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആംഗിളാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിൻലി ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഓൾഡ് റെജീമിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ 80C ബെനിഫിറ്റും 80D ബെനിഫിറ്റ് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് ഇതെല്ലാവരും അവിടെ ഉപയോഗിക്കാൻ പറ്റും. എത്രയാണോ പണ്ടത്തെ സ്ലാബ് ഇതെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ പഴയതിൽ പുതിയതിൽ 5 ലക്ഷം രൂപ വരെ ആണ് റിബേറ്റ് ഉണ്ടായിരുന്നത്. അതിനു പകരം 7 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കേണ്ടതാണ് ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നു. പിന്നെ ഇൻകം ടാക്സിൽ സ്ലാബ് നമുക്കുണ്ടായിരുന്നത് 6 സ്ലാബ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ 5 സ്ലാബിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 0 to 3, 3 to 9, 3 to 6, 6 to 9 അങ്ങനെ ആണ് സ്ലാബുകൾ വരുന്നത്. അപ്പോൾ 0 to 3 എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട. ഇനി 3 to 6 എന്ന് പറഞ്ഞാൽ 5%, 6 to 9% എന്ന് വെച്ചാൽ 10%, 9 to 12 എന്ന് പറഞ്ഞാൽ 15%, 12 to 15 എന്ന് പറഞ്ഞാൽ 20%. ഇനി 15 മുകളിലാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 30% എന്നുള്ള രീതിയിലാണ് ടാക്സ് വരുന്നത്. പിന്നെ ഇതിൽ വേറെ യാതൊരു വിധ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നിൻ്റെയും കാര്യമില്ല. ഇപ്പോൾ 80C ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ESSൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇൻകം ഇപ്പോൾ സംശയമുണ്ട്, പിന്നെ എന്തിനാണ് 3 to 6% 5% എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇൻകം വരുന്നത് 7 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ നമ്മുടെ ഇൻകം വരുന്നത് ഉദാഹരണം 8 ലക്ഷം രൂപയാണ്. അപ്പോൾ 8 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ എത്ര ബ്രാക്കറ്റ് പെട്ട്, 6 to 3, 3 ഫസ്റ്റത്തെ 3 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണ്ട, 3 to 6 lakh 5% കൊടുക്കണം, ഇനി 6 to 8 lakh 10% കൊടുക്കണം. ഇങ്ങനെയാണ് ടാക്സേഷൻ വർക്കൗട്ടാണത്. അപ്പോൾ ഇത് ഇനി പുതിയതാണോ നല്ലത് പഴയതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരുത്തരും കേസ് ബൈ കേസേ പറ്റുള്ളൂ. കാരണം പല ആൾക്കാരും ഇൻഷുറൻസ് ഒക്കെ റെഗുലറായിട്ട് അടച്ചു തുടങ്ങിയിട്ടുണ്ടാവും, പല ആൾക്കാർക്കും ഹോം ലോൺ ഉണ്ടാവും, പല ആൾക്കാർക്കും കുട്ടികൾ എഡ്യൂക്കേഷൻ ഉണ്ടാവും, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ PF ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ഓൾഡാണോ പുതിയതാണോ നല്ലതെന്ന് ഒന്ന് തപ്പി നോക്കിയിട്ട് ഏതാണോ അവനവന് നല്ലത്. ഇനി ഇൻ കേസ് ഇതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ നമ്പറിൽ നിങ്ങളുടെ കേസ് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പുതിയതാണോ പഴയതാണോ നിങ്ങളുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് നല്ലതെന്നുള്ള അഡ്വൈസ് തരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ബഡ്ജറ്റിൽ നമുക്ക് നോട്ട് ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇത് എല്ലാവരും മാക്സിമം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് പരമായിട്ടുള്ള നോളജ് കൂട്ടാനും അതേമാതിരി പ്രാവർത്തികമാക്കാനായിട്ടും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ അടിയിൽ തരാം, കമൻറ്റ് ബോക്സിൽ തരാം. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.